ഗോവിന്ദൻ മാസ്റ്റർ മലക്കം മറിഞ്ഞതോടുകൂടി ഇനി സ്പീക്കർ തിരുത്തുക ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹം നേരെ എബൌട്ട് ടേൺ അടിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സ്പീക്കർ തൻ്റെ നിലപാട് തിരുത്തിയാൽ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും. വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ആരും മുന്നോട്ട് വരുന്നത് ശരിയല്ല. ബി ജെ പിയും സി പി എമ്മും ചെയ്തത് ഒരു തെറ്റായ രാഷ്ട്രീയ കളിയാണ്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് ഈ കാര്യങ്ങൾ ആളിക്കെത്തിക്കാൻ ഞങ്ങളില്ല. കേരളത്തിൽ സമാധാന അന്തരീക്ഷമുണ്ടാകണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. ഗണപതിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വലിയൊരു ജനസമൂഹം കേരളത്തിലുണ്ട്. അനാവശ്യമായി എന്തിനാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാട് മതേതര നിലപാടാണ്. ആ മതേതര നിലപാടിനകത്ത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവുകയില്ല. മുഖ്യമന്ത്രി ഒന്നും സംസാരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ വായിക്കകത്ത് പാലൊഴിച്ചു കൊടുത്ത തൈരായിട്ടേ പുറത്തു വരുന്നു. ഒന്നും പറയത്തില്ല അദ്ദേഹം. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മലക്കം മറിഞ്ഞതോടുകൂടി ഇനി സ്പീക്കർ തിരുത്തുക ആണ് ചെയ്യേണ്ടത്. പാർട്ടി സെക്രട്ടറി പറയുന്ന നിലപാട് സ്പീക്കർക്ക് തിരുത്താതിരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ഗണപതി മിത്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹം നേരെ എബൌട്ട് ടേൺ അടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങനെ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാദം പുതിയ നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് സ്പീക്കർ തൻ്റെ നിലപാട് തിരുത്തിയാൽ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും. ഇവിടെ പ്രശ്നങ്ങൾ വഷളാക്കണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വിശ്വാസികൾ ആരാധിക്കുന്ന ഗണപതി മിത്താണെന്നും ഗണപതിയെ പറ്റി മോശമായ പ്രതികരണം നടത്തിയപ്പോഴാണ് എല്ലാവരും അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇപ്പോഴേതായാലും ഗോവിന്ദൻ മാസ്റ്റർ തൻ്റെ നിലപാട് തിരുത്തിയിരിക്കുന്നു, സി പി എം നിലപാട് തിരുത്തിയിരിക്കുന്നു, ഗണപതി മിത്താണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. യഥാർത്ഥ വിശ്വാസികളോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണെന്ന് കൂടി പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് ഗോവിന്ദൻ മാസ്റ്റർ വന്നിരിക്കുകയാണ്. ഇനി ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ സ്പീക്കർ താൻ എടുത്ത നിലപാട് തിരുത്തുകയാണ് വേണ്ടത്. പാർട്ടി പറഞ്ഞാൽ സ്പീക്കർ തിരുത്താതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം സ്പീക്കറുടെ പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ ഇനിയും ഞാൻ എന്തെങ്കിലും പറയണമോ? കാരണം പാർട്ടി സെക്രട്ടറി ഒരു മണിക്കൂർ എടുത്തെല്ലാം വിശദീകരിച്ചില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നു. വൈകിയാണെങ്കിലും സി പി എമ്മിന് വിവേകം ഉണ്ടാകുന്നു. പാർട്ടി സെക്രട്ടറി തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നൊരിക്കൽ കൂടി ഇവിടെ തെളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ആരും മുന്നോട്ട് വരുന്നത് ശരിയല്ല. അതേത് സമൂഹത്തിൻ്റെ വിശ്വാസമാണെങ്കിലും അതിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അതിനെ ബഹുമാനിച്ചില്ലെങ്കിലും അതിനെ അപമാനിക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാമാന്യ ബോധം എല്ലാവരും കാണിക്കേണ്ടതാണ്. അതാണ് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം. കേരളത്തിൽ മതനിരപേക്ഷത നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അതിനെ തകർക്കാനാണ് ഇന്ന് ബോധപൂർവമായി നീക്കം നടത്തുന്നത്. ബി ജെ പിയും സി പി എമ്മും ചെയ്തത് ഒരു തെറ്റായ രാഷ്ട്രീയ കളിയാണ്. രണ്ടു പേരും ബി ജെ പിയും സി പി എമ്മും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടുകൂടി കേരളത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനുള്ള വെടിമരുന്നിടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഏതായാലും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിയമസഭാ സമ്മേളനം 7-ാം തീയതി തുടങ്ങുകയാണ്. അതിനു മുമ്പ് സ്പീക്കർ കൂടി തിരുത്തിക്കഴിഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് സ്പീക്കർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് ഈ കാര്യങ്ങൾ ആളിക്കെത്തിക്കാൻ ഞങ്ങളില്ല. കേരളത്തിൽ സമാധാന അന്തരീക്ഷമുണ്ടാകണം, മതസൗഹാർദ്ദം നിലനിൽക്കണം,
എല്ലാവരും യോജിച്ച് പോകുന്ന അന്തരീക്ഷം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം. വളരെ ധാർഷ്ട്യത്തോടുകൂടി ആദ്യം ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തിയ ആ ഗോവിന്ദൻ മാസ്റ്റർ ഡൽഹിയിൽ ചെന്നപ്പോൾ കവാത്ത് മറന്നത് നല്ല കാര്യമാണ്. അതിനകത്ത് ഞാൻ അത് തെറ്റൊന്നും പറയുന്നില്ല. നമ്മളൊരു തെറ്റ് പറഞ്ഞാൽ അത് തിരുത്തുന്നതിൽ ഒരു ദുരഭിമാനവും അദ്ദേഹം കാണിക്കാതിരുന്നത് നല്ല കാര്യമാണ്. അതേ പാത സ്പീക്കർ കൂടി പിന്തുടരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും, കാരണം കേരളത്തിലെ വിശ്വാസ സമൂഹം ഗണപതി ഒരു മിത്താണെന്ന് അംഗീകരിക്കുന്നില്ല. ഗണപതിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വലിയൊരു ജനസമൂഹം കേരളത്തിലുണ്ട്. അനാവശ്യമായി എന്തിനാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? അത് തിരിച്ചടി ഉണ്ടാകും എന്ന് കണ്ടിട്ടാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ എബൌട്ട് ടേൺ അടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാലും അദ്ദേഹം നിലപാട് തിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേരളത്തിൽ ആ വർഗീയ ധ്രുവീകരണം നടക്കില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. സി പി എമ്മും ബി ജെ പിയും ചേർന്നുകൊണ്ട് ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള നീക്കമാണ് ഇവിടെ തിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇനി സ്പീക്കർ കൂടി തൻ്റെ നിലപാട് തിരുത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അതെല്ലാ കാലത്തെ അവർ പറയുന്നതാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എന്നെപ്പറ്റി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അതല്ലാതെ ഇവർക്കൊന്നും പറയാനില്ല. പ്രതിപക്ഷത്ത് നിൽക്കുമ്പം ഞങ്ങളൊരു കാര്യം പറയുന്നത് ചിലപ്പോൾ അവർ ഏറ്റുപറഞ്ഞിരിക്കും. അതിനിടയ്ക്ക് ഞങ്ങളും അവരും തമ്മിൽ ധാരണയാണോ? കേരളത്തിൽ യഥാർത്ഥത്തിൽ ധാരണ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ്. യഥാർത്ഥത്തിലുള്ള അന്തർധാരയുള്ളത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ്. അവരാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 69 സീറ്റുകളിൽ വോട്ട് സി പി എമ്മിന് ചെയ്തത് ബി ജെ പിയാണ്. ഇവിടെ എന്തെല്ലാം കേസുകളുണ്ടായി, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ട് ഒരു നോട്ടീസ് പോലും കേരളത്തിന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തയ്യാറായോ? അപ്പോൾ അന്തർധാര അവർ തമ്മിലല്ലേ? ആ അന്തർധാര അവർ തമ്മിലാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവിനെ പറ്റി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ അസംബന്ധമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാട് മതേതര നിലപാടാണ്. ആ മതേതര നിലപാടിനകത്ത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവുകയില്ല. അല്ല, അത് ഞങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യേണ്ട എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നൊരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം, യു ഡി എഫിനെ സംബന്ധിച്ചോളം, എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണുള്ളത്. ഒരു മതവിശ്വാസത്തെയും ഞങ്ങൾ കടന്നാക്രമിക്കാറില്ല. എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ആ എല്ലാ മതവിശ്വാസങ്ങളെയും എംബ്രേസ് ചെയ്യുന്ന നിലപാട് മാത്രമേ കോൺഗ്രസ് ഏത് കാലത്ത് സ്വീകരിച്ചിട്ടുള്ളൂ. അതാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. പൊതുസമൂഹം അതാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ മാത്രമേ സമാധാന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് മതപരമായ ഭിന്നതയാണ്, ചേരിതിരിവാണ്. അതിന് സി പി എം സെക്രട്ടറിയും ബി ജെ പിയും ഒരുപോലെ ശ്രമിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അത് സമാധാനപരമായ സമരം നടത്തുന്നവർക്ക് നേരെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് എങ്ങനെ കേസെടുക്കാൻ കഴിയും? അതൊന്നും നിലനിൽക്കുന്നതാണ്, നിയമപരമായി അത് നിലനിൽക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രി ഒന്നും സംസാരിക്കത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ വായിക്കകത്ത് പാലൊഴിച്ചു കൊടുത്താൽ തൈരായിട്ടേ പുറത്ത് വരുന്നത്. ഒന്നും പറയത്തില്ല അദ്ദേഹം. അതിന് നിങ്ങളാരും വിഷമിക്കേണ്ട. ഈ കാര്യങ്ങൾ എന്ത് സംഭവിച്ചാലും അദ്ദേഹം ഒരക്ഷരവും പറയാൻ പോകുന്നില്ല.